السلام عليكم ورحمة الله تعالى وبركاته. حديث كلاس نانوتي لبتي أتر بحمان بطي مام ترمذي رضي الله تعالى عنه ريبورت سينا حديث قال صلى الله عليه وسلم حبيب صلى الله عليه وسلم آتنغل برني ريكونا من أحب أن يعلم ما منزلته عند الله ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ അവൻ്റെ സ്ഥാനം എന്താണെന്നറിയാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അടിമക്കു ഉടമയുടെ അടുത്ത് എന്താണ് സ്ഥാനം, അവൻ വിജയിയാണോ പരാജയിയാണോ, അള്ളാഹുവിൻ്റെ അടുക്കൽ അവസ്ഥ എന്താണ് എന്ന് ആരെങ്കിലും അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫല്യന്ദുർ മാ ലില്ലാഹി ഇൻദഹു മിനൽ മൻസില, അള്ളാഹുവിന് തൻ്റെ അടുക്കൽ എത്രമാത്രം സ്ഥാനം നൽകിയിട്ടുണ്ടെന്ന് അവൻ നോക്കിക്കൊള്ളട്ടെ. അള്ളാഹുവിനെ എത്രമാത്രം അവൻ പരിഗണിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വഴിപ്പെടുകയും വിരോധനകളൊക്കെ വർജിക്കുകയും ചെയ്തു, അള്ളാഹുവിന് എത്രമാത്രം അവൻ പരിഗണന നൽകിയിട്ടുണ്ടോ അതുപോലെയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ അവന് സ്ഥാനമുണ്ടാവുക. ഫഇന്നല്ലാഹ തആല യൻസിലു മിനൽ അബ്ദി ഹൈഥു അൻസലഹുൽ അബ്ദു മിൻ നഫ്സി, നിക്ഷയം അള്ളാഹു തആല അള്ളാഹുവിൻ്റെ അടുക്കൽ അടിമയ്ക്ക് സ്ഥാനം നൽകുന്നത് അടിമ ഉടമയ്ക്ക് എത്രമാത്രം സ്ഥാനം നൽകുന്നുണ്ടോ, ഉടമ എത്രമാത്രം പരിഗണിക്കുന്നുണ്ടോ അതനുസരിച്ചാണ് അടിമയ്ക്ക് അള്ളാഹുവിൻ്റെ അടുക്കലുള്ള സ്ഥാനം. അപ്പോൾ അള്ളാഹു തആലയെ നാം എത്രമാത്രം പരിഗണിക്കുന്നുണ്ടോ അതുപോലെയായിരിക്കും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്കുള്ള സ്ഥാനം. വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ്. നമുക്ക് നമ്മുടെ ഭാവിയെക്കുറിച്ച് വിലയിരുത്താൻ കഴിയും. അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് എത്രമാത്രം സ്ഥാനമുണ്ടെന്നും നാം വിജയിയാണോ പരാജയിയാണെന്നും നമുക്ക് തന്നെ ചിന്തിക്കാനുള്ളൊരവസരമാണ്. അള്ളാഹുവിനെ എത്രമാത്രം നാം പരിഗണിക്കുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ആലോചിക്കുക. എന്നാൽ അതിന് അനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ സ്ഥാനമുണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ വേണ്ടതുപോലെ പരിഗണിക്കാനും അതനുസരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉയർന്ന സ്ഥാനം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.